കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിൽ ഉടുപ്പിയിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തവരെ കാസർകോട് ഇറക്കിവിട്ടതായി പരാതി. കാസർകോട് വരെ മാത്രം പെർമിറ്റുള്ള ബസ്സിൽ ഉടുപ്പി റിസർവേഷൻ നൽകിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ടിക്കറ്റ് തുക തിരികെ നൽകാമെന്ന് കെഎസ്ആർടിസി അറിയിച്ചു. കാസർഗോഡ് വരെ പെർമിറ്റുള്ള കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിൽ മംഗളൂരു, ഉടുപ്പി എന്നിവിടങ്ങളിലേക്ക് റിസർവേഷൻ നൽകിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 25 യാത്രക്കാർക്ക്. അടൂരിൽ നിന്ന് പുറപ്പെട്ട ബസ് കാസർഗോഡ് എത്തുമ്പോൾ യാത്രക്കാരെ മറ്റൊരു ബസ്സിലേക്ക് മാറ്റാമെന്നാണ് ജീവനക്കാർക്ക് ലഭിച്ച അറിയിപ്പ്. എന്നാൽ ബസ് എത്തിയപ്പോൾ ഡിപ്പോ അധികൃതർ കൈമലർത്തി. അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് വിശദീകരണം. ഇതോടെ യാത്രക്കാർ പെരുവഴിയിൽ. ഇന്ന് രാവിലെയാണ് പറയുന്നത്, ഇവിടെ എത്തിയാലാണ് ഞങ്ങൾ പറയുന്നത് ഈ ബസ് ഇവിടം വരെ പെർമിറ്റ് ഉള്ളൂ, ഉടുപ്പിയിലേക്ക് ഈ ബസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരേക്ക് ബസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ബാംഗ്ലൂരേക്കും ഇല്ല, ഞങ്ങൾക്ക് പോകേണ്ടത് മൂകാംബിയേക്കാണ്, അവിടേക്കും ബസ്സില്ല, നിങ്ങൾ ഏതെങ്കിലും കർണാടകൻ്റെ ബസ്സിൻ്റെ അകത്ത് ഞങ്ങൾ കയറ്റി തരാം. ഞങ്ങൾക്ക് കാലത്ത് എത്തേണ്ടതായിരുന്നു, ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോരേണ്ടതായിരുന്നു മൂകാംബിയിൽ പോയിട്ട്. ഇനിയിപ്പോൾ എപ്പോൾ എത്തുന്നൊന്നും ഒരു നിശ്ചയമില്ല. റീഫണ്ട് അതൊന്നും അവർ സംസാരിക്കുന്നില്ല. അത് ആദ്യഘട്ടത്തിൽ ടിക്കറ്റ് തുക തിരികെ നൽകാനോ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാനോ കെഎസ്ആർടിസി തയ്യാറായില്ല. പ്രതിഷേധം കടുപ്പിച്ചപ്പോൾ ടിക്കറ്റ് തുക തിരികെ നൽകാമെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. യാത്രക്കാരെ മംഗളൂരു വരെ എത്തിക്കാൻ കർണാടക ബസ്സിൽ ക്രമീകരണവും ഒരുക്കി. 24 കാസർഗോഡ്.